ഞാനിവിടെ വരുമ്പോ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായി, ബോഡി ബിൽഡർ ആണല്ലോ, അപ്പം ഇവിടത്തെ ഫുഡും ഇതൊക്കെ നമുക്ക് ഡയറ്റ് മസ്റ്റ് അല്ലല്ലോ, പറ്റില്ലല്ലേ ഞാനൊക്കെ ബോഡി ബിൽഡിങ് ചെയ്ത് അതായത് സൗത്ത് ഇന്ത്യ അടിച്ച് മെക്സിക്കോ അടിച്ച് എറണാകുളം അടിച്ച് ഇന്റർനാഷണൽ വരെ പോയി, നമുക്ക് എത്താൻ മാത്രം നമ്മുടെ ജീവിതം മാക്സിമം അല്ല ഇടയ്ക്ക് നടക്കും, ജസ്റ്റ് ഒക്കെ ഒന്ന് ഇതിലൊക്കെ പോയി ചെയ്യും. വർക്ക്ഔട്ട് ചെയ്യാൻ കാണിക്കാറുണ്ടോ? അതാണ് ഞാൻ കണ്ടിട്ടില്ല, അതാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ഇവിടെ കാണിക്കില്ലെന്നു, ഫസ്റ്റ് ടൈം മുതൽ കാണിച്ചല്ലോ. ശ്രദ്ധിച്ചില്ല, ഞാൻ ലൈവ് അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന വന്നിട്ട് ടോട്ടലി കാണാച്ചു. ഞാൻ ഇങ്ങള് വന്നു കയറിപ്പോ എന്റെ വീട്ടിൽ ഞാൻ മറക്കി എനിക്ക് ഭയങ്കര ഇതാ, എനിക്ക് ഇമോഷൻ കാണിക്കാൻ പറ്റില്ല. ഇവന് അത് തന്നെയാ നീ ഇമോഷൻ കാണിക്കാൻ പറ്റില്ല. അച്ഛൻ വരുന്ന അച്ഛനെ ഒരു വട്ടം ഏറി കയറ്റിയാ വിടുന്നത്, ജീവിതക്കഥയില്ലേ, അത് ഏറെ കയറ്റി വിട്ടിട്ടുണ്ട്. തിരിച്ചു കിട്ടി ഇനിയിപ്പോ അച്ഛനും കൂടി വരുമ്പോ ഫുള്ളായപ്പോ അമ്മേനെയും അനിയനും ഭയങ്കര കൂളാണ്. എനിക്കിന്റെ അമ്മേനെയും അച്ഛനെയും ഫേസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ അത്രയും ഞാൻ പറഞ്ഞു അച്ഛനോടൊക്കെ, ഞാൻ തപ്പനോട് പറഞ്ഞ അച്ഛനോടൊക്കെ പോയില്ല നാട്ടിക്ക് വന്ന ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വീടിന് മുന്നിൽ നിർത്തു. ഇങ്ങനെയൊക്കെ അടുത്ത ആൾക്കാരെ ഓർമ്മയുണ്ട്, എന്റെ ഭർത്താവ് കൊച്ചു അല്ലെങ്കിൽ സഹോദരൻ സഹോദരി, അത് അല്ലാണ്ട് നമ്മുടെ അടുത്ത ബന്ധുക്കളില്ല. ഇപ്പൊ വല്യമ്മ അവരെ പോലും മറന്നുപോയി, അവരുടെ അവര് മറന്ന മുഖം മറന്നതല്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഫാമിലിയിലെ ഒരു സംഭവം വരുമ്പോൾ അയ്യോ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ ഷൂട്ടിംഗ്, ഞാൻ സത്യം ഷൂട്ടിംഗ് ലൊക്കേഷൻ മറന്നു, കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ കുറിച്ചൊന്നും ഓർക്കണേയില്ല. അയ്യോ അങ്ങോട്ട് സ്ഥലത്തു നിന്നാണ് വന്നെന്ന് പോലും ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമല്ലോ, അപ്പോഴാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരാളെങ്കിലും കാണുമ്പോ ഓർമ്മ വരും, അല്ല നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എന്തെങ്കിലും മെയിന്റനൻസ് നമ്മളെ പുറത്താക്കും കേട്ടോ, എന്നിട്ട് ബ്ലൈൻഡ്സ് ഇടും, അപ്പൊ നമുക്ക് അകത്തൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഗ്യാപ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കും, അപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കും, കണ്ട് 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 ആളെ കണ്ടെന്ന് പറയും. എപ്പിസോഡിൽ തലേദിവസം ഞങ്ങളോട് പറഞ്ഞു അമ്മ മാർക്ക് ലെറ്റർ എഴുതണം, പേപ്പർ കിട്ടിയത് എല്ലാരും കരയാൻ തുടങ്ങി. എന്താ എഴുതുമ്പോ സ്നേഹം പറയുമ്പോ തന്നെ എഴുതിയാ തീരും, ഒരൊറ്റ പേപ്പർ ഉള്ളതിനകത്ത് എവിടെ എഴുതി തീർക്കാനും കൊറേ എഴുതാ. പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ നിന്നപ്പോഴാണ് നമ്മളാ ഈ പുറത്തുള്ള ആൾക്കാരെടുത്ത് നമ്മൾ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, അയ്യോ ഭയങ്കരമായിട്ട് അമ്മമാരുടെ. നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ സങ്കടം വരുമ്പോ പോലും എല്ലാരും ഇവിടെ എല്ലാരും പാവങ്ങളാ. പിന്നെ പക്ഷെ അതിൽ നമുക്ക് വീട്ടിൽ അയ്യോ അമ്മയുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് നമ്മളാ ചിന്തിക്കും, ഓവർ ടെൻഷൻ വരുമ്പോ എന്തായാലും ചിന്തിക്കും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയൂ, ഇതാണ് അത് ചോദിക്കുക മാത്രമല്ല, നമുക്ക് അവര് വിശ്വാസം ഒന്നും മനസ്സിലില്ലല്ലോ, അവര് നമുക്ക് വേണ്ടി അവർക്ക് നമ്മളോട് നല്ല ഫാൻസിന്റെ. വരട്ടെ വരട്ടെ, അവരിവിടെ ഒന്ന് ഇരിക്കുമ്പോ അവര് കൊടുത്തിട്ടില്ല, ചേച്ചി കൊടുത്തിട്ടില്ല, അൻസബേസ്റ്റർ ഉമ്മയെ എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ടില്ല. അങ്ങനെയല്ല ചേച്ചിട്ട് നമ്മൾ ഇവരെ ഇരുന്നൊന്ന് സംസാരിക്കാം. ഋഷിയോട് പറയും അവര് ചെമ്മീനുള്ളി കഴിഞ്ഞിട്ട് പണ്ടേനോ ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചു, ഇവന് മൈൻഡൊക്കെ ഒന്ന് ഇവൻ പൊതുവെ ഒരു ഇത് അങ്ങനെയുള്ള ആളല്ലല്ലോ, എന്താകുന്ന അറിയില്ല ദൈവമേ. ഞാനത് മനസ്സുകൊണ്ട് വിചാരിച്ചു, പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ആയി. നല്ല കഴിക്കുന്ന ആളാണ്, എന്ത് ചെയ്യണത്.
അച്ചാറും ചോറും എനിക്ക് മാത്രം, കാരണം ഇവർക്ക് ഇവർക്കൊക്കെ നോൺ വെജ് വേണം. എല്ലാവർക്കും വെച്ച് വരുമ്പോ എനിക്ക് വെക്കാം വയ്യ വേദന. അപ്പൊ ഉള്ളത് വെച്ച് ഞാൻ മുളക് കുടച്ചിട്ടൊക്കെ കഴിച്ചിട്ടില്ല.